ACV ന്യൂസിന്റെ ലീഡേഴ്സ് ചോയ്സിൽ ഇന്ന് ഞാനാണ് അതിഥി. സിനിമ ആധുനിക കാലത്തെ ഒരു കലാരൂപം എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മാധ്യമമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കലാരൂപമല്ല എന്ന് ഞാൻ പറഞ്ഞത് വിവിധ കലകളുടെ ഒരു സമഞ്ജസമായിട്ടുള്ള ഒരു സമ്മേളന രൂപമാണ്, ഒരു സമ്മേളന സ്ഥലമായിട്ട് സിനിമ മാറിയിരിക്കുന്നു. മാധ്യമമെന്നുള്ള രീതിയിൽ കഥകളും കലകളും മാത്രമല്ല സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ സിനിമയുടെ ആകെ മൊത്തം സംഭാവനകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ സിനിമ വളരെ സമഗ്രമായ രീതിയിൽ ഈ കലാരൂപങ്ങളെ മുഴുവൻ സമന്വയിപ്പിച്ച് പ്രേക്ഷകരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വലിയ പ്രയാസമാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക്, ഒരു ചിത്രത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു 9 ചിത്രങ്ങളെങ്കിലും മനസ്സിലേക്ക് തള്ളിക്കയറി വരികയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെ കൂടുതൽ ഞാൻ ഓർമ്മിച്ചു പോയിട്ടുള്ള, ഒരു CD-യുടെയും സഹായമില്ലാതെ TV-യിൽ ഒരിക്കൽ പോലും ആ ഒരു സിനിമ രണ്ടാമതൊന്ന് കാണാതെ ഞാൻ ഒരുപാട് ഷോട്ടുകൾ വീണ്ടും ഓർമ്മിച്ചു പോയ ഒരു സിനിമയാണ് പെരിന്തച്ചൻ. 1991 പുറത്തു വന്ന ഈ ചിത്രം എന്നെ പെട്ടെന്ന് ഇത്രയും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ അടുത്ത കാലത്തുണ്ടായ നമ്മുടെ മഹാനടനായ തിലകൻ്റെ നിര്യാണം കാരണമാണ്. അവസാന നാളുകളിൽ ലോകത്തിൻ്റെ, അല്ലെങ്കിൽ ലോകരിൽ കുറേയേറെ പേരുടെയെങ്കിലും പക്കൽ നിന്നും ഇഷ്ടംപോലെ, അവരുടെയൊക്കെ തന്നിഷ്ടം പോലെ ഒരുപാട് അപവാദങ്ങളും ആരോപണങ്ങളും അവമതികളുമൊക്കെ ഏറ്റുവാങ്ങിച്ച ഒരുപാട് കലാകാരന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. തിലകൻ സാറിനെ പറ്റി ആലോചിക്കുമ്പോഴും ഞാൻ ആ കഥകൾ ഓരോന്നും ഓർമ്മിക്കുന്നു. കുറച്ചുകൂടി പ്രായം ചെന്നപ്പോഴാണ് ഞാൻ തകഴിയുടെ നോവല് വായിക്കുന്നത്, അവാർഡുകൾ വാരിക്കൂട്ടിയ ആ നോവല് ചെമ്മീൻ. അത് വായിച്ചപ്പോഴാണ് ആ രംഗത്തിൻ്റെ വികാര നിർഭരത എന്തുമാത്രമുണ്ട്, എന്തുമാത്രം ആഴത്തിലുള്ള മനഃശാസ്ത്രം പഠിച്ചിട്ടാണ് തകഴി അങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചത്. അനുവാചകർക്ക് വേണ്ടി ആ ഒരു ലോകം, അനാദികാലം തൊട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പരസ്പര പ്രേമത്തിൽ ആമഗ്നരായ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലോകം എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. അതോടുകൂടി തന്നെ പ്രകൃതിയെ കീഴടക്കാനുള്ള, കടലമ്മ എന്ന് പറയുന്ന ആ ക്ഷോഭിച്ചു നിൽക്കുന്ന പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള പുരുഷന്റെ ആ ഒരു അങ്ങേയറ്റത്തെ സാഹസികമായ ശ്രമം, ആ അവസാനത്തെ നിമിഷത്തിൽ പോലും പളനി എന്ന് പറയുന്ന കഥാപാത്രം കടലിന് കീഴടങ്ങുന്നില്ല. ചോദിക്കുന്നത് നീ എന്നെ കടലമ്മയുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണോ എന്നാണ് പല്ല് കടിച്ചുകൊണ്ട് തകഴി പളനി ആ കഥാപാത്ര ആ സ്രാവിനോട് ചോദിക്കുന്നത്, ആ രംഗം നമ്മൾ കാണുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ ഡയലോഗിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് രംഗങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും എടുത്തു പറയണം എന്നെനിക്ക് തോന്നുന്നത് അതുല്യനായ നടൻ ഭരത് മമ്മൂട്ടി, സമാനതകളില്ലാത്ത തിരക്കഥാരചയിതാവ് MD വാസുദേവൻ നായർ, അസാമാന്യനായ ഒരു സംവിധായകൻ ഹരിഹരൻ, അതുപോലെ തന്നെ പ്രമേയവും വളരെ പുതുമയുള്ളതും പഴക്കമുള്ളതുമായ ഒരു പ്രമേയം, അതായത് വടക്കൻപാട്ടിലെ ചതിയനായ ചന്തു ആരായിരുന്നിരിക്കാം എന്നുള്ളതിനെ പറ്റി MD വാസുദേവൻ നായർ സ്വന്തം രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, പഴയതും പുതിയതുമായിട്ടുള്ള ഒരു പ്രമേയം. വടക്കൻ വീരഗാഥയിൽ മറക്കാൻ വയ്യാത്തൊരു രംഗം, ചതിയൻ ചന്തു സ്വന്തം വാള് ഉദരത്തിലേക്ക് കുത്തിക്കയറ്റി മരിക്കുന്നതിന് മുമ്പ് പറയുന്ന കുറച്ച് ഡയലോഗുകളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. നവരസങ്ങളിൽ ഒന്നാണ് ഹാസ്യം എന്ന് പറയാറുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഒരു മാധ്യമമാണ് ഇന്ന് സിനിമ. ഈ സിനിമയിൽ കാണുന്ന ഹാസ്യരംഗങ്ങൾ എല്ലാ പ്രായത്തിലുമുള്ളവർക്ക്, എല്ലാ തുറകളിലും പ്രവർത്തിക്കുന്നവർക്ക്, ഏത് രീതിയിലുമുള്ള ജീവിത വീക്ഷണമുള്ളവർക്ക് ഓർത്തോർത്ത് ചിരിക്കാനായിട്ട്
വക നൽകുന്ന ഒരു ഹാസ്യരംഗമാണെങ്കിൽ അതിന് വളരെയധികം ആസ്വാദ്യതയുണ്ട്. 1993 തോന്നുന്നു മണിച്ചിത്രത്താഴ് എന്നുള്ള സമാനതകളില്ലാത്തൊരു ചിത്രം പുറത്തു വന്നത്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങളും അർത്ഥങ്ങളും സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ ഒരു ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫാസിൽ സംവിധായകനായിട്ട് വരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് സംവിധായകരായിട്ട് 3 പേരുണ്ട്. പ്രിയദർശനുണ്ട്, സിബി മേലയിലുണ്ട്, സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന കൂട്ടായ്മയുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, സിദ്ദിഖ് ലാൽ കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ഹാസ്യരംഗങ്ങൾ അതും ഇത്രയും മനോജ്ഞമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇന്നസെൻറ്റും കെ പി എസ് സി ലളിതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുകയാണ് ഈ ചിത്രത്തിൽ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുക്കുന്ന ഒരു ഹാസ്യരംഗമുണ്ട്. ഇന്നസെൻറ്റിന് പ്രേതബാധ കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ ബാധ ഒഴിപ്പിച്ച് കിട്ടാൻ വേണ്ടി ശ്രീ നെടുമുടി വേണുവിൻ്റെ പക്കൽ നിന്നും ഒരു രക്ഷ എഴുതി കെട്ടിച്ചുകൊണ്ട് തൊട്ടുരിയാടാതെ അത് ഇന്നസെൻറ്റിൻ്റെ അരയിൽ കെട്ടാനായിട്ട് കെ പി എസ് സി ലളിത ശ്രമിക്കുന്നു. ഇത് എത്ര കണ്ടാലും മതി വരാത്ത ഒരു രംഗമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് കുടുംബ സദസ്സിലും ഇരുന്ന് കാണാവുന്ന ഈ ഒരു രംഗം. നന്നേ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞാൻ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ മൂവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാർഗവി നിലയം കാണുന്നത്. ഭാർഗവി നിലയവും പുറത്തു വന്ന് ആദ്യത്തെ ഒരാഴ്ചയ്ക്കോ മറ്റോ ഇടയിൽ ഞാനത് കണ്ടിരുന്നു. ആ ചിത്രത്തിൽ മധുസാറിനൊരു വലിയ ബ്രേക്ക് കിട്ടിയ ഒരു പടമാണത്. ആ ചിത്രത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകത ആദ്യത്തെ പകുതി മുഴുവൻ മധുസാർ, ഏതാണ്ട് മധുസാർ മാത്രമേ ഉള്ളൂ ഒരു അഭിനേതാവായിട്ട് ആ ചിത്രത്തിൽ. ആ ചിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് കടൽക്കരയിൽ മധുസാർ മാത്രം ഇങ്ങനെ നിന്നിട്ട് കടലിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു പാട്ട് പാടുന്നതാണ്. നന്നേ ചെറിയ കുട്ടിയായിരുന്ന എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയത് എഴുത്തുകാർ കടൽക്കരയിലെത്തിയാൽ ഇങ്ങനെയാണ് പാട്ട് പാടുന്നതും ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നതും എന്നാണ്. കടൽക്കരയിൽ പോകാനെന്ന് കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ, എനിക്ക് അർത്ഥം പോലും ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ആ ചിത്രം, ആ ഒരു ഗാന ചിത്രീകരണം എനിക്ക് വളരെ ആകർഷണീയമായിട്ട് അന്നേ തോന്നിയിരുന്നു. ഏകാന്തതയുടെ അപാരതീ. എനിക്കിഷ്ടപ്പെട്ട മലയാള സിനിമകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ട സിനിമയെപ്പറ്റിയും ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തെപ്പറ്റിയും ഇഷ്ടപ്പെട്ട രംഗത്തെപ്പറ്റിയും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗിനെ പറ്റിയും ഇഷ്ടപ്പെട്ട ഒരു ഹാസ്യരംഗത്തെപ്പറ്റിയും വളരെ ഉത്തമ കലാസൃഷ്ടികൾ എന്ന് പേരെടുത്ത മലയാള സിനിമകളാണ് ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും, അതായത് പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും